കനത്ത മഴയും വെള്ളക്കെട്ടും ദുരിതം വിതച്ച് ഹൈദരാബാദ് നഗരം കനത്ത മഴയിൽ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. ബെലാപൂർ തടാകം കരകവിഞ്ഞു. ഹൈദരാബാദിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കനത്ത മഴയിൽ ഇതുവരെ 50 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. വീണ്ടും ഇവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളത്തിലും ഇന്ന് വൈകിട്ട് മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. നാളെ മധ്യകിഴക്കേ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, അതിനോട് ചേർന്നുള്ള ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ഇവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2394 അടിയിലേക്ക് അടുക്കുന്നു. 2395 അടിയിലെത്തുമ്പോൾ ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. ഇത് സംബന്ധിച്ച് ചെറുതോണിയിലെ വ്യാപാരികൾ ജില്ലാ കലക്ടർക്കും വൈദ്യുതി മന്ത്രിക്കും നിവേദനം നൽകി. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 129.65 അടിയിലെത്തി.